പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പുതിയ പാർലമെന്റിനെക്കുറിച്ച് വിവാദ ട്വീറ്റുമായി ആർജെഡി ശവപ്പെട്ടിയുടെ ആകൃതിയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിനെന്നാണ് ആർജെഡിയുടെ വിമർശനം ശവപ്പെട്ടിയുടെയും പുതിയ പാർലമെന്റിന്റെയും ചിത്രങ്ങൾ ചേർത്ത് വെച്ച ട്വിറ്റർ ഇത് എന്താണെന്നാണ് ആർജെഡിയുടെ ചോദ്യം തെക്കേ ഇന്ത്യയിലെ തീവ്ര നിലപാടുള്ള ബ്രാഹ്മണ സംഘത്തെ വെച്ച് മോദി ഉദ്ഘാടനം നടത്തിയെന്ന് സമാജ്വാദ് പാർട്ടിയും ആരോപിച്ചു പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിനെ രൂക്ഷമായി വിമർശിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും രംഗത്തെത്തിയിരിക്കുകയാണ് പാർലമെന്ററി ജനാധിപത്യത്തിലെ കറുത്ത ദിനമാണിത് ബിജെപിയുടെ പാർട്ടി ഓഫീസല്ല രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരമാണ് ഉദ്ഘാടനം ചെയ്തത് ജനങ്ങളുടെ പണമാണ് ഇതിനെല്ലാം വിനിയോഗിക്കുന്നത് രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ക്ഷണിക്കാത്തത് അവഹേളനമാണ് ഗോത്ര വനിതയായ രാഷ്ട്രപതിയെ ചടങ്ങിൽ നിന്നും മാറ്റി നിർത്തി ഉദ്ഘാടനത്തിന് തിരഞ്ഞെടുത്ത ദിനം തന്നെ തെറ്റാണെന്നും KC വേണുഗോപാൽ പറയുന്നു എന്തുകൊണ്ട് അംബേദ്കറുടെയോ മഹാത്മാഗാന്ധിയുടെയോ ഓർമ്മദിനങ്ങൾ തിരഞ്ഞെടുത്തില്ല സവർക്കറുടെ ദിനം തന്നെ തിരഞ്ഞെടുത്തതിൽ സവർണ വർഗീയ അജണ്ടയുണ്ട് ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളോട് BJPക്ക് ബഹുമാനമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വിമർശനവുമായി സമാജ്വാദി പാർട്ടിയും രംഗത്തെത്തിയിരുന്നു തെക്കേ ഇന്ത്യയിലെ തീവ്ര നിലപാടുള്ള ബ്രാഹ്മണ സംഘത്തെ വെച്ച് മോദി ഉദ്ഘാടനം നടത്തി പ്രോട്ടോകോൾ ലംഘനം അപമാനകരമാണെന്നും സമാജ്വാദി പാർട്ടി കുറ്റപ്പെടുത്തി അതേസമയം എല്ലാ ഇന്ത്യക്കാർക്കും ഇന്ന് അവസ്മരണീയ ദിനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു പുതിയ പാർലമെന്റ് മന്ദിരം എല്ലാവർക്കും അഭിമാനം പ്രതീക്ഷയുമാണ് രാജ്യത്തിന്റെ ശക്തിയും പുരോഗതിക്കും പുതിയ പാർലമെന്റ് പുതിയ കരുത്ത് നൽകുമെന്നും നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു പുതിയ പാർലമെന്റ് മന്ദിരം ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് അധികാര കൈമാറ്റത്തിന് പ്രതീകമായി സർക്കാർ അവകാശപ്പെടുന്ന ചെങ്കോൽ പ്രധാനമന്ത്രി തന്നെ സ്പീക്കറുടെ ഇരിപ്പിടത്തിനടുത്ത് സ്ഥാപിച്ചു ഹൈന്ദവാചാര പ്രകാരം ചടങ്ങ് നടത്തുന്നതിനെ പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചു സംസ്കൃതത്തിലും തമിഴിലുമുള്ള മന്ത്രാചാരണം നാദസ്വരവും തകിലുമായി വാദ്യഘോഷം 2 വർഷവും 5 മാസവും 18 ദിവസങ്ങളും കൊണ്ട് നിർമ്മാണം പൂർത്തിയായ പാർലമെന്റ് മന്ദിരത്തിലേക്ക് പൂർണ്ണ കുംഭം നൽകിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ സുവർണ മുഹൂർത്തങ്ങളിൽ ഒന്ന് തന്നെയാണ് നടന്നത് എന്നാൽ അടുത്ത വർഷം ഇതേ ദിവസങ്ങളിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ എന്താകും സംഭവിക്കുക ഒരു വർഷം എന്നതിൽ രാഷ്ട്രീയക്കാറ്റ് മാറുമറിയാനുള്ള സമയം ആവോളമുണ്ട് മാറാതിരിക്കാനും അത് എന്തു തന്നെയായാലും പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിലൂടെ അതിന്റെ രാഷ്ട്രീയ നേട്ടം സ്വന്തമാക്കാൻ നരേന്ദ്രമോദി സർക്കാർ ആവുന്നതും ശ്രമിക്കുമെന്നത് ഉറപ്പാണ് ഒപ്പം 2024 ശേഷം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള ദിശാസൂചന കൂടി ഈ പുതിയ മന്ദിരം നൽകുന്നുണ്ട് തമിഴ് മക്കളെ ഉള്ളം കയ്യിലെടുക്കാനുള്ള തന്ത്രമാണ് ഈ പാർലമെന്റും ചെങ്കോലും കൊണ്ടൊക്കെ മോദിയും ഇതിനു പിന്നിൽ കളിക്കുന്ന അമിത്ഷായുടെയും ഗൂഢ ലക്ഷ്യം